കേസ് കണ്ടില്ല, നമ്മുടെ ക്ലിനിക് പ്ലസിന്റെ ഷാമ്പു വെച്ചിട്ട് വന്നു. അപ്പൊ ഇതിന് ചെറിയൊരു പരിപാടി വന്നു. അപ്പൊ എന്നാന്നൊക്കെയുള്ള നമ്മൾ കാണിച്ചു തരാം. ഹലോ മച്ചാമാരെ, ഇറ്റ്സ് നിതിൽ ബോസ്. അപ്പം ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഒരു മാരുതി സെൻ ആണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ റിവ്യൂ ഒന്നുമല്ല, ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നിങ്ങൾ ആരും കണക്കാക്കേണ്ട. അപ്പം ഗൈസ്, ഇത് നമ്മുടെ ഒരു ചേട്ടച്ചാറ വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. എന്നാൽ മെക്കാനിക്കൽ ഭാഗമായിട്ടുള്ള കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നുമല്ല. ഇതിന്റെ ബൈക്ക് സൈഡിലെ നമ്മുടെ വിൻഡോ ആണെങ്കിൽ, അതായത് അപ്പുറ സൈഡാണ് കേട്ടോ. ഈ വിൻഡോ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ താഴേക്ക് താഴ്ത്തുന്ന സമയത്ത് ഈ ഗ്ലാസ് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിപ്പോവുകയുണ്ടായി. അപ്പം അത് അപ്പം ഇന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവാണ്. അപ്പം ഇന്നിങ്ങനെ വീഡിയോ ചെയ്യുന്ന കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആർക്കെങ്കിലും നമ്മുടെ സെൻ ആകണമെന്നില്ല, ഇപ്പം ഏതൊരു വണ്ടി ആണെന്നുണ്ടെങ്കിലും ഈ ഗ്ലാസ് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ വിചാരം തന്നെ ഒത്തിരി പൈസയാകും, അത് മാറ്റണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒത്തിരി പൈസ ആയിട്ട് വരും. അപ്പം അതൊന്നൊക്കെ ഓർത്ത് നമ്മളത് ചെയ്യാതിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഇത് മാറ്റാൻ പോവാണ്. അപ്പം ഇതിന് എത്ര രൂപയായി വരും, അല്ലെങ്കിൽ എന്താണ് ഇതിന് പറ്റിയെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതൊരു യൂസ്ഡ് കാർ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് നമ്മുടെ ചേട്ടച്ചാർ എടുത്ത വണ്ടിയാണ് കേട്ടോ. അപ്പം ഇതിന് വലിയ മെക്കാനിക്കൽ ഭാഗമായിട്ട് അങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും കണ്ടില്ല. അത്യാവശ്യം നല്ല ഒരു ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പം സെക്കൻഡ് വണ്ടി എടുക്കുന്നവർ എപ്പോഴും മാരുതിയുടെ വണ്ടി ചൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാധാരണപ്പെട്ടവന് ഒരു സെക്കൻഡ് വണ്ടി എടുക്കുമ്പോഴത്തേനും അവൻ്റെ കയ്യിലെ ബഡ്ജറ്റിന് അനുസരിച്ച് നിൽക്കുന്ന വണ്ടികൾ എന്ന് പറയുമ്പോൾ എക്കാലത്തും, അത് ഇപ്പോഴാണെങ്കിലും പഴയ പണ്ടാണെങ്കിലും നമുക്ക് മാരുതിയുടെ വണ്ടികളെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ തുച്ഛമായ ഒരു രൂപയ്ക്ക് എടുത്തതാണ്. എന്നാൽ ഒരു ഫാമിലിക്കാരായിട്ട് ഒരു നാല് പേർക്ക് സഞ്ചരിക്കാൻ ഈ ഒരു സെൻ, അല്ലെങ്കിൽ ഇപ്പോൾ 800 ആയിക്കോട്ടെ, സെൻ ആയിക്കോട്ടെ, ഇതിലും മികച്ചൊരു വണ്ടിയില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെയർ ആണെങ്കിലും, അല്ലെങ്കിൽ ഇതിൻ്റെ മെക്കാനിക്കൽ ഭാഗമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിലും നമുക്ക് റിപ്പയർ ചെയ്യാനാണെങ്കിലും ഒന്നും യാതൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. നമുക്കൊരു ബൈക്ക് കൊണ്ട് നടന്ന് അതിൻ്റെ ഒരു സർവീസ് ടൈമിൽ എത്ര ചിലവാകുമോ എന്നുള്ള ആ രീതിക്കുള്ള ചെറിയ ചെറിയ ചിലവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മെക്കാനിക്കൽ ഭാഗമായിട്ട് നമ്മൾ റെഡിയാക്കുമ്പോഴും വരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് ഡോറിൻ്റെ ഗ്ലാസ് നമുക്ക് റെഡിയാക്കാൻ നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൽ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബീഡിങ്ങും ഇതിൻ്റെ അകത്ത് കാണുന്ന സ്റ്റീലിൻ്റെ ഒരു റാഡ് പോലെ സാധനമുണ്ട്. അപ്പോൾ അതുമാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മൾ പോപ്പുലർ മോട്ടോഴ്സ് വന്നിട്ടുണ്ട് കേട്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ പോയ വർക്ക്ഷോപ്പിൽ അതിൻ്റെ സാധനം കിട്ടിയില്ലായിരുന്നു. ഉണ്ടോ? ബൈക്കിലെ റൈറ്റ് സൈഡ്. ഇത് ഇതിനകത്തോട് ഇങ്ങനെ വെള്ളം കയറി കയറി അല്ലേ മൊത്തം തുരുമ്പാകുന്നു. കിട്ടി ഗൈസ്, അങ്ങനെ ഞങ്ങൾ വലിച്ചെടുത്തിരിക്കുക. പിടിക്കണം മൊത്തത്തിൽ. ഇതിനൊരു മായമൊക്കെ ഉണ്ട്, നിങ്ങളിപ്പോ വലിച്ചെടുക്കാം. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ഗ്ലാസ് താണ്ട ഒക്കെ ഞങ്ങൾ ഊരി എടുത്തേക്കാണ് ഗൈസ്. ഇതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല, ഒന്നുമില്ല ഗൈസ്. ഈ സാധനം നമ്മൾ മാറണം കേട്ടോ. ഇതാണിപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്ന ഐറ്റം. ഈ കാണുന്ന തകിട് വെട്ടു ഗൈസ്. ഇപ്പം ഗൈസ്, എൻ്റെ ഈ സാധനം കണ്ടോ, ഇതാണിപ്പോൾ നമ്മൾ പോയി സ്പെയർ പാർട്സുകളിൽ നിന്ന് വാങ്ങിച്ച ഐറ്റമാണ്. അപ്പോൾ ഇത് ദ്രവിച്ചു പോയതാണ്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ഗ്ലാസ്സൊക്കെ താത്തിട്ട് കഴിയുമ്പോഴത്തേനെ വെള്ളം നല്ലവണ്ണം കയറും. ബീഡിംഗ് ഒക്കെ പോയി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ മെറ്റൽ കണ്ടോ ദ്രവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ ഗ്ലാസ് താഴോട്ടോ നമ്മളത് കറക്കി എടുക്കുമ്പോഴത്തേനൊക്കെ അത് പോകും. അപ്പോൾ അതിന് പകരം വാങ്ങിച്ചേക്കുന്ന ഐറ്റമാണ്. ഇത് അത് കാണിച്ച് കണ്ടാ
ഇതാണ് ഐറ്റം. ഇനിയിപ്പോ അടുത്ത നമ്മൾ ഇത് മാറ്റിയിട്ട് ഈ സാധനം സെറ്റ് ചെയ്യുകയാണ്. കണ്ടില്ല നമ്മുടെ ക്ലിനിക് പ്ലസിന്റെ ഷാമ്പു കണ്ടിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി വന്നു. അപ്പൊ എന്നാണെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ നമ്മുടെ ഷാമ്പു ഇട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു തന്നെ വാങ്ങണം. ഞാനാണ് ക്ലിനിക് പ്ലസ് തിരഞ്ഞെടുക്കാൻ എന്നാ കാര്യം. നല്ല പാതയുണ്ടോ? ഇതെന്തിനാണ് അങ്ങനെ വെക്കുന്നത്? പറ നിങ്ങൾ മെക്കാനിക്കിൻ്റെ വായിന്ന് കേട്ടോ. എങ്കിൽ ഈ ചാനലിനകത്തോട്ട് അത് കയറ്റാൻ വേണ്ടിയാണ് ഷാമ്പു ഇടുന്നത് കേട്ടോ. അപ്പം ഷാമ്പു ആകുമ്പോഴത്തേന് കയറി കഴിഞ്ഞ് ഉണങ്ങുമ്പോഴത്തേന് അത് ടൈറ്റായി അതിനകത്ത് തന്നെ ഇരുന്നോളൂ. അപ്പം അതുകൊണ്ടാണ് ഷാമ്പു നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കൈസ് അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടില്ല. അപ്പം കുറച്ച് ടൈം എടുത്ത് നല്ല അതിൻ്റെ ഇടുന്നതിന് ചെറിയൊരു താമസം വന്നു. അപ്പം വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കൈസ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ക്ലാസ്സൊക്കെ പോയവർ നോക്കി അത് അങ്ങനെ വലിയ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.